ഇപ്പോൾ വ്യവസായ പാർക്കുകളിലൊക്കെ സ്ഥലമുള്ള പാർക്കുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ മന്ത്രി പറഞ്ഞപ്പോൾ ഈ ഇപ്പോൾ ഇലക്ട്രിക് കാറുകൾ ഇപ്പോൾ പെട്രോൾ ഡീസൽ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോൾ ലിഥിയം ബാറ്ററീസ്, അതുപോലെ തന്നെ ഹൈഡ്രജൻ സോയിസ്, ഇതൊക്കെ വലിയ സംഭവമായിട്ട് വരാൻ പോവാ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ ടെക്നോളജി, അതാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നേരത്തെ ചർച്ച നടത്തിയാണ്. നമ്മൾ കുറച്ചും കൂടി നോക്കുകയാണെങ്കിൽ ഈ മേഖലയിൽ വലിയ സാധ്യത കേരളത്തിനുണ്ട്. പക്ഷെ നമ്മൾ നമ്മുടേതായ ചില വീക്ക്നെസ് കൊണ്ട് നോക്കി വരുമ്പോഴേക്ക് മറ്റുള്ളവർ മുമ്പ് ചാടും. അപ്പോൾ അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുത്ത് നമുക്ക് ഈ സ്റ്റോർഡ് ബാറ്ററികൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് ആ ടെക്നോളജിയെക്കുറിച്ച് പ്രാഥമികമായിട്ട് അറിയുന്ന അത് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുത്ത് നമ്മൾ അതിനായിട്ട് വല്ല പാർക്കൊക്കെ ഉണ്ടാക്കി അവരുമായിട്ട് നടത്തിയ ചർച്ച ഒന്ന് പൂർത്തിയാക്കാൻ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് തയ്യാറാവുക. മുൻ വ്യവസായ മന്ത്രി കൂടിയായ ബഹുമാനായ സി പി കുഞ്ഞാലിക്കുട്ടി സാർ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം ഈ പാർക്ക് കാഴ്ചപ്പാട് പ്രായോഗികമാക്കുന്നതിന് മുൻകൈയെടുത്ത വ്യവസായ മന്ത്രി കൂടിയാണ്. അപ്പോൾ ഇതിപ്പോൾ KSIDC നമ്മളൊന്ന് റീസ്ട്രക്ചർ ചെയ്ത് അതിൻ്റെ അവിടെ തന്നെ പ്രത്യേകമായ ടീമിനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആളുകളുമായിട്ട് കൺസൾട്ട്, നേരത്തെ ഇമെയിലുകൾ അയക്കുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ പ്രത്യേകം അവിടെ പോയി തന്നെ അതിനു വേണ്ടി പ്രത്യേക ടീമിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. സെക്ടർ വൈസ് ടീം വന്നിട്ടുണ്ട്. ശ്രീ പോൾ ആൻ്റണി മുൻ ചീഫ് സെക്രട്ടറി ഇപ്പോൾ KSIDC ചെയർമാനായി അങ്ങേക്ക് അറിയാവുന്നതാണ്, പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ വൈബ്രൻ്റായി തന്നെ ഒരു നീക്കം നടത്തുന്നുണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മുടെ ഒരു സാധ്യതയുണ്ട് അതിനകത്ത്. ഈ വെഹിക്കിൾസിനകത്ത് ഈ വെഹിക്കിൾ സോൺ നേരത്തെ നയം നമ്മൾ പ്രഖ്യാപിച്ചു. ഈ വെഹിക്കിൾ സോണും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതോടൊപ്പം തന്നെ അങ്ങയുടെ നിർദ്ദേശങ്ങളും അതെല്ലാം തന്നെ നേരത്തെയും പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. അതെല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന സർക്കാരിന് സന്തോഷമില്ല.